ഏയ് നമസ്കാരം. നമ്മൾ വിവിധ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അപജയത്തിന്റെ ഉദാഹരണങ്ങൾ. അത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളത് നമ്മളിപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അവരുടെ ജില്ലാ DYFI നേതാവ് തന്നെ ഇവന്മാരുടെ കൊള്ളരുതായ്മകളും ഗുണ്ടായുസവും തെമ്മാടിത്തരങ്ങളും മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കരുതും ഇത് കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് ഈ ഗുണ്ടായുസം എന്ന്. അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാടിനെ പറ്റി ഒന്ന് വിലയിരുത്തണം. നിങ്ങളുടെ നാട്ടിലെ ഈ പറയുന്ന പ്രമുഖ മുഖ്യ നേതാക്കന്മാരെ പറ്റി ഒന്ന് അന്വേഷിച്ചാൽ അറിയാം CPMനകത്തുള്ള സർവ നേതാക്കളും വിവിധ അഴിമതികളില്, കൊള്ളകളില്, മണ്ണുകടത്തില്, അടിപിടി കേസ്, കൊലപാതക കേസ്, ഭീഷണിപ്പെടുത്തൽ, വീട് കയറി ആക്രമിക്കൽ, അങ്ങനെ വിവിധ കേസുകളിൽ പെട്ടവരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യം വരും. ഞാൻ എന്റെ നാട്ടിനെ പറ്റി ആലപ്പുഴ ജില്ലയിലെ ഒരു ഇത്തരം ഒരു നായയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞപ്പം എനിക്കെതിരെ അവൻ 50 ലക്ഷം രൂപയ്ക്കാണ് നഷ്ടപരിഹാരം കൊടുത്തത്. അത് വേറൊരു നടപടിയുടെ ഭാഗമാണ്. കാര്യം ECPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ ഒരു തരത്തിലും നേരിടാൻ കഴിയാതെ വരുന്ന ഉടനെയാണ് എടുത്താ പൊങ്ങാത്ത ഒരു തുക വെച്ച് ഒരു നഷ്ടപരിഹാര കേസ്, മാനനഷ്ട കേസ് കോടതികളിൽ കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ അങ്ങത്തരം മാനനഷ്ട കേസുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ പോലുള്ള ഇല്ലായ്മക്കാരൻ, ഞാൻ 50 ലക്ഷം രൂപയൊക്കെ എവിടുന്ന് കൊണ്ടുവന്ന് ഇവൻ രണ്ടാക്കി തള്ളിക്കൊടുക്കാനാ, അതുകൊണ്ട് ഞാൻ അങ്ങ് ഒതുങ്ങും എന്നാണ് ഇവന്മാരുടെയൊക്കെ ധാരണ. അത് ആലപ്പുഴ ജില്ലയിലെ ഒരു തണ്ടിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ അവസ്ഥയെങ്കിൽ, നമ്മളുടെ വിവിധ ജില്ലകളിലെ ഓരോ തണ്ടികളെ പറ്റിയിട്ടും എന്റെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് ഞാൻ പറയാൻ തുടങ്ങിയാൽ ഇവന്മാരെത്ര മാനനഷ്ട കേസ് എനിക്കെതിരെ കൊടുക്കും. ഈ മാനനഷ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ ഒരു വിധത്തിലും നേരിടാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഇത്തരം മാനനഷ്ട കേസുകള് ഈ ഗുണ്ടാ നേതാക്കന്മാര് മുന്നോട്ട് വെക്കുന്നത്. ഇവന്മാര് പല ശ്രമങ്ങളും നടത്തും എന്നെ പോലുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ, ഒരു തരത്തിലും കഴിയാതെ വരുമ്പോഴാണ്. ഇപ്പോൾ അതിന്റെ ഉദാഹരണമാണ് മനു തോമസിനെതിരെ, കണ്ണൂർ ജില്ലയുടെ DYFI നേതാവായിരുന്ന മനു തോമസിനെതിരെ ഇവന്മാരുടെ ഗുണ്ടാ നേതാക്കന്മാര് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ഭീഷണി ഉന്നയിക്കുന്നതും. നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ ഒരു മുഴുത്ത നേതാവ് ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള, കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു നേതാവിന്റെ മകൻ, അവൻ ഈ മനു തോമസിനെതിരെ 50 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം മാനനഷ്ട കേസിന് ഇന്ന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇത് ഇവന്മാരുടെ ഒരു അവസാന നമ്പരാണ്. വേറെ ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വന്നു കഴിയുമ്പം ചെയ്യുന്ന ഒരു നമ്പർ മാത്രമാണ്. ഇപ്പൊ ഈ മനു തോമസിനെ ഇവന്മാർക്ക് ഒരു തരത്തിലും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഈ മാനനഷ്ടം എന്ന് പറയുന്ന ഈ ഉമ്മാക്കി കാണിച്ചിട്ട് ആ മനു തോമസിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും ഇവന്മാരുടെ കൊള്ളരുതായ്മകൾ പുറത്തു വരാൻ പാടില്ല എന്ന് തന്നെയാണ് ഇവന്മാരുടെ ലക്ഷ്യം. നിങ്ങൾ ഓരോ ജില്ലയും എടുത്ത് പരിശോധിക്ക്, ഓരോ ജില്ലയും എടുത്ത് പരിശോധിച്ചാല്, ഓരോ താലൂക്ക് എടുത്ത് പരിശോധിച്ചാല്, ഓരോ പഞ്ചായത്തുകൾ എടുത്ത് പരിശോധിച്ചാല് നിങ്ങൾക്ക് ബോധ്യമാകും നിങ്ങളുടെ നാട്ടിലെ CPMന്റെ നേതാക്കന്മാര് മുഴുവൻ ഗുണ്ടകളാണെന്ന്. ജനകീയരെന്ന് ഇവന്മാർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ഇവന്മാർ ഒരിക്കലും ജനകീയരാകില്ല. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ പലരും കരുതുന്നുണ്ടാകും ഞാൻ എന്താ മിക്ക സമയങ്ങളിലും വീഡിയോകളൊന്നും ചെയ്യാത്തതെന്ന്. ചെയ്തിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ്. കാര്യം എന്റെ കേൾവിക്കാരായിട്ടുള്ള നിങ്ങൾ നന്നാകും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. പിന്നെ ഈ ഗുണ്ടകളോടൊക്കെ കിടന്ന് മത്സരിച്ച് എന്റെ ശേഷിച്ച ജീവിതം ബാക്കി കോഞ്ഞാട്ടിയാക്കി കളയണോ എന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. മനു തോമസ് പറഞ്ഞ കാര്യങ്ങളില് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അതിനു മുൻപ് പിണറായി വിജയനും മകളും കാണിച്ചതൊക്കെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്ന് ഒന്നും എങ്ങുമെത്താതെ ഭണ്ഡാരം അടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ വിഷയത്തിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഈ കണ്ണൂർ ലോബി എന്ന് പറയുന്ന കഴിഞ്ഞാൽ CPMനകത്തെ സൂപ്പർ ഗുണ്ടകളെന്ന് നമുക്ക് പറയേണ്ടി വരും. അവന്മാരാണ് കേരളത്തിലെ മുഴുവൻ
കൊലപാതക കേസുകളുടെ ക്വട്ടേഷൻ എടുക്കുന്നതും ആളെ നിയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നതും. ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, പത്തനംതിട്ടയിലുണ്ട്, കോട്ടയം ജില്ലയിലുണ്ട്, ഇടുക്കി ജില്ലയിലുണ്ട്, അങ്ങനെ കൊല്ലം ജില്ലയിലുണ്ട്, തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ പിന്നെ ഗുണ്ടകളുടെ പ്രളയമാണ്. ഇവന്മാരെ എല്ലാം നിയന്ത്രിക്കുന്നതും ഇവന്മാർക്കെല്ലാം വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നതും പൊളിറ്റിക്കൽ സപ്പോർട്ടും പോലീസ് സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നതും മുഴുവൻ സി പി എമ്മിന്റെ ഇത്തരം ഗുണ്ടാ നേതാക്കന്മാരാണ്. പക്ഷേ ഇവന്മാരുടെ ആനുകൂല്യങ്ങൾ പറ്റുന്ന കുറെ ചെറുപ്പക്കാര് ഇവന്മാരുടെയൊക്കെ ആടയാഭരണങ്ങളിൽ ആകൃഷ്ടരായിട്ട് ഇവന്റെയൊക്കെ പിന്നാലെ പാഞ്ഞു നടക്കുകയാണ് ചെയ്യുന്നത്. ഇവന്മാർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് എന്നെ പോലുള്ളവരെ തെറി വിളിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ള ബോധ്യം ഇവന്മാർക്കുണ്ടായത് 2024 ഇലക്ഷനോട് കൂടിയാണ്. ഇതിവിടെ തീരില്ല. നമ്മൾ പലതും കണ്ട്, പത്തനംതിട്ടയിൽ നടക്കുന്നു, ആലപ്പുഴയിൽ നടക്കുന്നു, എറണാകുളത്ത് നടക്കുന്നു, ഇടുക്കിയിൽ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നത് മുഴുവൻ ജനങ്ങൾ കണ്ട് ചെവിപ്പുറകി വെച്ചിരിക്കുകയാണ്. അടുത്ത ഇലക്ഷനോട് കൂടി ഇവന്മാരുടെ കാര്യം ഏകദേശം തീരുമാനമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണത്. അപ്പൊ ശരി,